നമ്മളുടെ കൂട്ടത്തിൽ വിശ്വാസത്തിലേക്ക് വന്ന നല്ലൊരു ശതമാനം ആളുകളും എന്താ ഈ ഇതുപോലുള്ള പ്രസംഗം കേട്ടിട്ട് ജീവിതത്തിൽ വെല്ലോം കിട്ടുമെന്ന് വെച്ച് വന്നവരാ. വന്ന് കഴിഞ്ഞ് ചിലർക്ക് രൂപാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ പ്രസംഗിച്ചവരെല്ലാം എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഭക്തി ആദായത്തിനുള്ള മാർഗമാണെന്നാണ് പറഞ്ഞത്. വേദപുസ്തകത്തിന്റെ കാതലായ സത്യത്തിന്റെ വിരുദ്ധാവസ്ഥയാണത്. ഭക്തി ആദായത്തിനുള്ള മാർഗമല്ല പ്രിയമുള്ളവരെ. ഞാൻ ചോദിച്ചോട്ടെ, യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരില് യേശുവിനെ അനുഗമിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നതിനേക്കാൾ കൂടിയ സമ്പത്തുണ്ടായ ഒരാളെ നിങ്ങളൊന്ന് കാണിച്ചതാ? യേശുവിനെ അനുഗമിക്കുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഉയർത്തപ്പെട്ട 100 പേരെയൊന്നും വേണ്ട ഒരു വ്യക്തിയെ യേശുവിന്റെ ശിഷ്യന്മാരിൽ നിന്ന് നിങ്ങളൊന്ന് കാണിച്ചതാ? ഒരാളുമില്ല, ഒരാളുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് കുറച്ചുപേരോട് കൂടി നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം അവരിങ്ങനെ കുറച്ചു പേര് കൂടി ഇരുന്ന് അവരെല്ലാം ഡിസ്ക്രൈബ് ചെയ്തത് കർത്താവിനെ സ്വീകരിച്ചപ്പോൾ അവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഗുണം ചെയ്തു. അവർക്കിപ്പോൾ പല ബിസിനസ്സൊക്കെ ചെയ്താണ്, സുവിശേഷ വേലയും ഉണ്ട്, ബിസിനസ്സും ഉണ്ട്, റിയൽ എസ്റ്റേറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ അവസാനം ഇപ്പം നല്ല കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വെരി ഗുഡ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് അതാ. ഞാൻ കർത്താവിനെ അംഗീകരിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന സ്വത്തിൻ്റെ 30% എനിക്കിപ്പോൾ ഉള്ളൂ. ഞാൻ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന സമ്പത്തിൻ്റെ 30% സ്വത്തേ എനിക്കിപ്പോൾ ഉള്ളൂ. എനിക്കതിനകത്ത് ഒരു പ്രയാസമില്ല. ഒരുമാതിരിയൊക്കെ ജീവിക്കാൻ ഇത്രയൊക്കെ മതി എനിക്ക്. ഞാനുള്ള കാര്യത്തിന് സംതൃപ്തനാണ്. ഇത്രയും കൊണ്ടൊക്കെ മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ എനിക്ക് പറ്റും. എനിക്ക് ജീവിക്കാനോ എൻ്റെ കുടുംബത്തിൽ ജീവിക്കാനോ ഇത്രയും മതി. അതിൽക്കുള്ളൊന്നും എനിക്ക് വേണ്ടത്. നമുക്ക് എന്തോ ഇത്ര വലിയ കാര്യം വേണ്ടത്? നമുക്ക് ജീവിക്കാൻ സാത്താൻ വന്ന് നമ്മൾ പറയുന്ന ഒത്തിരി ഒത്തിരി കള്ളത്തരങ്ങളുണ്ട്, അതൊന്നും വിശ്വസിക്കരുത്. നമുക്ക് ജീവിക്കാൻ ഇത്ര വലിയ കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ഇല്ലാഞ്ഞപ്പോൾ നമ്മൾ എന്നെ ജീവിച്ചില്ലേ? നമ്മൾ ജീവിച്ചില്ലേ? നമ്മൾ നന്നായിട്ട് ജീവിച്ചില്ലേ? ഈ ഒത്തിരി കോംപ്ലക്സ് സമൂഹം നമ്മളെ ഒത്തിരി കോംപ്ലക്സ് സ്റ്റേജിലേക്ക് അങ്ങ് വളർത്തിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ചെലവുകൾ ഇങ്ങനെ ആവശ്യമില്ലാതെ വർദ്ധിക്കുന്നത്. ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ, ഒന്നും സംഭവിക്കാനില്ല. ഭക്തി ഒരു മീൻസ് ആയിട്ട് എടുക്കരുത്. എൻ്റെ പ്രാർത്ഥന, ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന സമ്പത്തിനേക്കാൾ 1 രൂപയെങ്കിലും കുറഞ്ഞ് മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. കൂടി മരിക്കണമെന്നല്ല. കാര്യം ഞാൻ കർത്താവിനെ സ്വീകരിച്ചപ്പോഴും എനിക്ക് ആവശ്യത്തിനുള്ള അന്നും ഞാൻ സംതൃപ്തനാണ്. എനിക്ക് ആവശ്യത്തിനുള്ളത് എനിക്ക് അന്നും ഉണ്ട്, എനിക്ക് ആവശ്യമുള്ളത് ഇന്നും ഉണ്ട്. എനിക്കിനി ഇത് കൂടുതലൊന്നും വേണ്ട, എനിക്ക് ആവശ്യമില്ല. എനിക്കും വേണ്ട, എൻ്റെ ഭാര്യയ്ക്കും വേണ്ട, എൻ്റെ മക്കൾക്കും വേണ്ട, ഇത് കൂടുതൽ ഞങ്ങൾക്ക് വേണ്ട. എൻ്റെ 1 ദിവസത്തെ ആവശ്യം നടക്കുന്നുണ്ടെന്ന് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. ഇറ്റ് ഹാപ്പൻസ്, അത് നടക്കുന്നുണ്ട്. ഇല്ലാത്ത 1 ദിവസം വന്നാൽ അങ്ങനെ ജീവിക്കാനാണ് ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പൗലോസ് എത്രയോ ധനികനായിരുന്നു, പക്ഷെ ആ ധനികനായ പൗലോസിന്റെ ജീവിതത്തിൽ എന്താണ്? ദാരിദ്ര്യവും പട്ടിണിയും അല്ലേ അദ്ദേഹം അനുഭവിച്ച ദുരിതങ്ങളുടെ കൂട്ടത്തിൽ. പട്ടിണി പൈതാഹം എന്നൊക്കെ പറയുന്നത്, പൗലോസിനൊന്നും പട്ടിണി കിടക്കേണ്ട കുടുംബത്തിൽ നിന്ന് വന്ന ചെറുക്കനൊന്നും അല്ല നമ്മുടെ ഭാഷ പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഒരു സ്റ്റേജിലൂടെ ദൈവം കടത്തിവിട്ടപ്പോൾ അന്നത്തെ ലൈഫിന് പട്ടിണിയായിരുന്നു ആവശ്യമെന്ന് അവൻ അറിയാറുണ്ട്. നമുക്ക് ചില ദിവസം സമൃദ്ധിയാണ് ആവശ്യം ദൈവം ദൈവത്തിന് നമുക്കറിയാം, ചില ദിവസം പട്ടിണിയാണ് ആവശ്യമെന്നും ദൈവത്തിനറിയാം. അങ്ങനെ നമുക്ക് പട്ടിണി വേണ്ട ദിവസമേ കർത്താവ് പട്ടിണി എടുത്തുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഗ്രഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് സംതൃപ്തി ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കരുത്. ഇതൊരു മീൻസ് എന്നുള്ള നിലയിൽ ദൈവത്തെ പിൻപറ്റുന്നത് ആദായം ഉണ്ടാക്കാനുള്ള മാർഗം, അതാണ് ആദായ സൂത്രം, അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അത് നമ്മളിവിടെ വായിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6 ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ verse 3 പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് അതാരെ പറയുന്നത്? അവർ ഭക്തി ആദായ സൂത്രമെന്ന് ചിന്തിക്കുന്നെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ പണം അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയും നമ്മുടെ അയൽക്കാരന്റെ ഭൗതിക സമ്പത്തിനേക്കാൾ ഉയർന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമ്മളെ ഉയർത്താനുള്ള ഒരു ഗെയിനുള്ള മാർഗമാണ് എന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ, ആ പഠിപ്പിക്കൽ എങ്ങനെയാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനത്തിനോ ഭക്തിക്കൊത്ത ഉപദേശത്തിനോ അനുസരിക്കാത്തതാണ്. ഈ പ്രസംഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനത്തിന് യോജിക്കാത്തതാണ്. അത് യേശു ക്രിസ്തുവിന്റെ പഥ്യവചനമല്ല, അവന്റെ ഭക്തിക്കൊത്ത ഉപദേശമല്ല. ഇറ്റ് ഈസ് പഫ്ഡ് അപ്പ് വിത്ത് കോൺസീറ്റ് എന്നാണ്, അത് തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു എന്നാണ്. ഒരു ഭ്രാന്താണിത്, ശരിക്കും ധനമോഹം എന്ന് പറയുന്ന ഒരു ഭ്രാന്താണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, വേദപുസ്തകത്തിലെ ഗോൾഡൻ വേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ വാക്യങ്ങളായിരിക്കും പറയുന്നത്. വേദപുസ്തകത്തിന്റെ സ്വർണവാക്യം ഏതാണ്? ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്യമാണല്ലോ, അല്ലെങ്കിൽ ഏറ്റവും ഒരാളെ രൂപാന്തരപ്പെടുത്തുന്ന വാക്യമാണല്ലോ സ്വർണവാക്യം എന്ന് പറയുന്നത്.
വേദപുസ്തകത്തിലെ ഒരു സ്വർണവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒത്തിരി വാക്യങ്ങൾ ഓരോരുത്തർ പറയുമായിരിക്കും. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വാക്യം, ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, ഫസ്റ്റ് തിമോത്തി 6:6 വാക്യമാണ്. എന്താണെന്നറിയാമോ? അലംഭാവത്തോടു കൂടിയ ഭക്തി വലുതായ ആദായമാകുന്നതാനും. അലംഭാവം നീ അവിടെ പറഞ്ഞല്ലോ, അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? സംതൃപ്തി. സംതൃപ്തിയോടുകൂടിയ ഭക്തി എന്ന് പറയുന്നത് വലിയ ആദായമാണ്. അതാണ് ഒരു വ്യക്തി അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സംതൃപ്തിയുള്ളവന് സ്വാതന്ത്ര്യമുണ്ട്. സംതൃപ്തിയുള്ളവൻ, ഞാൻ അതിനെക്കുറിച്ച് പറയട്ടെ, എല്ലാ അതിനോട് ചേർന്നാണ് 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണെന്ന് പൗലോസ് പറഞ്ഞു. അപ്പോൾ സംതൃപ്തി സകലവിധ അനുഗ്രഹത്തിനും കാരണമാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമാണെങ്കിൽ സംതൃപ്തി സകലവിധ അനുഗ്രഹത്തിനും മൂല കാരണമാണ്. മോഹങ്ങളാണ് എല്ലാത്തിനെയും തകർക്കുന്നത്. ധനികനാകാൻ ആഗ്രഹിക്കുന്നവൻ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യും. അത് തുടക്കമാണ്, തുടർന്ന് അങ്ങോട്ടങ്ങ് പോവുകയാണ്. ഒരു വലിയ വീഴ്ചയാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നത്? പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യൻ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ, അവന്റെ നാശത്തിലേക്ക്, സർവനാശത്തിലേക്ക് മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ദോഷകരമാണെന്ന് തന്നെയല്ല, അത് വിഡ്ഢിത്വമാണ്. കാര്യം പണത്തിന്റെ പിന്നാലെ പോകുന്നവർ എങ്ങും എത്തുന്നില്ല. അല്ലാതെ പണത്തിന്റെ പിന്നാലെ പോയാൽ ലോകത്തിലെങ്കിലും ഒരു സുഖമുണ്ടെങ്കിൽ വേണ്ടിയല്ല. പണത്തിന്റെ പിന്നാലെ പോകുന്നതിന് ലോകത്തിൽ പോലും സന്തോഷം അനുഭവിക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ അതിന് മൗഢ്യമാണ്. ആ മൗഢ്യത്തിലേക്ക് പോകുന്ന സ്റ്റേജാണ്. മോഹങ്ങളാണ് എല്ലാ കാര്യങ്ങളെയും തകർക്കുന്നത്. മോഹമാണ് വാസ്തവത്തിൽ എല്ലാ പാപങ്ങളുടെയും പ്രാഥമികമായ കാര്യമെന്ന് പറയുന്നത്. നമ്മൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തില് അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ മോഹത്തിന്റെ പ്രത്യേകതകൾ അവിടെ പറയുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ എഴുതിയിരിക്കുന്നു, ഒരുത്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരുത്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. അവിടെ പരീക്ഷ എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭനം എന്നുള്ള വാക്കാണ്, ടെംപ്റ്റേഷൻ ആണ്. രണ്ട് കാര്യങ്ങളുണ്ട്. പരീക്ഷ എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ഉണ്ട്, ടെംപ്റ്റേഷൻ ഉണ്ട്. ടെസ്റ്റിനെയാണ് ശരിക്കും പരീക്ഷ എന്ന് പറയുന്നത്, ബാക്കി പറയുന്നത് ടെംപ്റ്റേഷൻ ആണ്. ഒരുത്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് ആരും പറയരുതെന്ന് പറയുന്ന വേദവസ്തുത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് പറഞ്ഞു എന്തെന്നാൽ. അപ്പൊ ദൈവം പരീക്ഷിക്കുന്നില്ലേ? അവിടെ ദൈവം അബ്രഹാമിനെ ടെംപ്റ്റ് ചെയ്യുകയല്ല, ടെസ്റ്റ് ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്, അല്ലാതെ പരീക്ഷിക്കുകയല്ല. ഞാൻ പറഞ്ഞ വാക്കിന്റെ പ്രശ്നമാണ് ഇവിടെ. ഓക്കെ, ദൈവം എന്ത് ചെയ്യത്തില്ല? ടെംപ്റ്റ് ചെയ്യല. ടെംപ്റ്റേഷന്റെ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ, ടെംപ്റ്റേഷനകത്ത് തെറ്റ് ചെയ്യാനുള്ള പ്രേരണയുണ്ട്. അത് പിശാച് മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരാൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവം എന്നെ പ്രലോഭിപ്പിച്ചു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവൻ അല്ല. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവൻ എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, അപകടം ഉണ്ടായി ബ്രദറെ, എന്നാലും ജീവൻ രക്ഷപ്പെട്ടു. ആ, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചത്തില്ലെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷെ അതല്ല അതിനകത്തെ അർത്ഥം. ദൈവം ടെംപ്റ്റ് ചെയ്യത്തില്ലെന്ന് പറയുന്നത്, തെറ്റ് ചെയ്യാൻ ദൈവം ആരെയും പ്രേരിപ്പിക്കത്തില്ലെന്നാണ്. അതുകൊണ്ട് കർത്താവ് എന്തിനാ കൈക്കൂലി വാങ്ങിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് കർത്താവിനോട് ആരും ചോദിക്കൊന്നും വേണ്ട. അതൊന്നും കർത്താവ് ചെയ്യത്തില്ല. അപ്പോൾ കർത്താവ് നമ്മളെന്ത് ചെയ്തില്ല? തെറ്റ് ചെയ്യാനായിട്ട് പ്രേരണ തരത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ തെറ്റിൽ വീഴുന്നത്? അത് ബ്രദറെ സാത്താൻ, അല്ലാതെ എന്തോന്ന്? സാത്താനാണ് എല്ലാത്തിന്റെ കുറ്റക്കാരൻ. സാത്താൻ അവന്റെ പണി ചെയ്യുമെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇതിനകത്ത് നമ്മളാണ് യഥാർത്ഥ കൾപ്രിറ്റ്. അവിടെ പറയുന്നത് ഓരോരുത്തൻ എന്താണ് പരീക്ഷിക്കപ്പെടുന്നത്? സ്വന്ത മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട, ഇല്ല, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്ത മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. അപ്പോൾ ഒരുത്തൻ പാപം ചെയ്യുന്നതിന്റെ പ്രാഥമിക കാര്യം എന്ന് പറയുന്നത് അവന്റെ മോഹങ്ങളാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗർഭധാരണം നടക്കണമെങ്കിൽ രണ്ട് ഏജൻസ് വേണം. നമുക്കറിയാമല്ലോ, രണ്ട് ഏജൻസ് ഉണ്ടെങ്കിലേ ഗർഭധാരണം നടക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു പൂവിന്റെ പരാഗണം നടക്കുകയാണ്, അത് പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും അവിടെ നിന്ന് ഒരു വിത്ത് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഫെർട്ടൈലായിട്ടുള്ള ഒരു വിത്ത് ഉണ്ടാകത്തില്ല. ഉണ്ടാകണമെങ്കിൽ പരാഗണം നടക്കണം. രണ്ട് ഏജൻസ് കൂടുമ്പോൾ മാത്രമേ ഒരു പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കൺസെപ്ഷൻ നടക്കത്തുള്ളൂ. ഇതുപോലെയുള്ള രണ്ട് ഏജൻസ് നമ്മുടെ പാപങ്ങളുടെ കാര്യത്തിലുണ്ടെന്നാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. എന്താണ്? എന്റെ മോഹങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക. അന്നേരം സാത്താൻ വണ്ടായിട്ട് വന്നിട്ട് ഞാനങ്ങ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പറയുകയാണ്, എന്ത് ചെയ്യുന്നു, അവന്റെ സജഷൻസ് അല്ലെങ്കിൽ അവന്റെ ആലോചന, സജഷൻസ്, പിശാച് എപ്പോഴും തരുന്നത് സജഷൻസാണ്. എന്റെ മോഹങ്ങൾ എന്നിൽ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ മോഹങ്ങളുടെ പൂർത്തീകരണത്തിനായി എന്തോ ചെയ്യണമെന്നുള്ളത് പിശാച് വന്ന് എന്നോട് സജസ്റ്റ് ചെയ്യും. ആ സജഷനും എന്റെ മോഹവും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് ഗർഭധാരണം നടക്കുന്നത്. ഇതിനകത്ത് ഒരേ ഏജന്റേ ഉള്ളെങ്കിൽ ഗർഭധാരണം നടക്കത്തില്ല. എന്റെ മോഹങ്ങൾ എത്ര വിരിഞ്ഞു നിന്നാലും പിശാച് അവന്റെ നിർദ്ദേശങ്ങളുമായിട്ട് വന്നില്ലെങ്കിൽ പാപം സംഭവിക്കത്തില്ല. അതേപോലെ പിശാച് അവന്റെ എത്ര നിർദ്ദേശങ്ങളുമായിട്ട് വന്നാലും എന്റെ മോഹം വിരിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല? പാപം സംഭവിക്കത്തില്ല. ഇതിൽ ഏതെങ്കിലും ഒരാൾ പിന്മാറിയാൽ പാപം നടക്കത്തില്ല. അപ്പൊ ആരാ പിന്മാറുന്നെന്നുള്ള ചോദ്യം. പിശാച് പിന്മാറാൻ പറയാൻ പറ്റത്തില്ല, കാര്യം അത് അവന്റെ ജോലി. അവൻ എപ്പോഴും നിർദ്ദേശം തന്നോണ്ടേയിരിക്കും. പിന്നെ പാപം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മോഹങ്ങളെ നമ്മൾ അടച്ചു വെക്കണം. ഇത് രണ്ടും കൂടെ കേറിയാ ഉണ്ടല്ലോ, തീർച്ചയായും എന്ത് സംഭവിച്ചിരിക്കും? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. പ്രവാചകന്മാര് പലപ്പോഴും വന്ന് പറയുന്നത്, നീ മോഹിച്ചോളാണ് ഇഷ്ടം പോലെ, നിനക്ക് കാറ് വേണോ കാറ്, വീട് വേണോ വീട്, എന്ത് വേണമെങ്കിലും മോഹിച്ചോ. നിന്റെ മനസ്സിന്റെ സ്വപ്നങ്ങളെല്ലാം, വന്യമായ സ്വപ്നങ്ങളെല്ലാം, അതിനെ സ്വപ്നം കാണാനാ പറയുന്നത്. അങ്ങനെ സ്വപ്നം കണ്ടാൽ ഗർഭം ധരിക്കും, ഗർഭം ധരിച്ചാൽ കാറ് പ്രസവിക്കും. വേദപുസ്തകത്തിൽ മോഹം ഗർഭം ധരിച്ചാൽ കാറ് പ്രസവിക്കുമെന്നല്ല, മോഹം ഗർഭം ധരിച്ചാൽ പാപത്തെ പ്രസവിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പ്രവാചകന്മാർ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? കർത്താവ് പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? നമ്മുടെ മോഹങ്ങൾ ഗർഭം ധരിച്ചാൽ അവസാനം അത് പാപത്തെ മാത്രമേ പ്രസവിക്കത്തുള്ളൂ. പാപം ചിലപ്പം കാറിന്റെ രൂപത്തിലായിരിക്കും വന്ന് കേറുന്നുള്ളൂ തലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മോഹങ്ങളാണ് നമ്മുടെ പാപങ്ങളുടെ വിത്ത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് മോഹത്തെ ഇല്ലാതാക്കുകയാണ്, മോഹത്തെ നശിപ്പിക്കുകയാണ്, മോഹത്തിന്റെ തലത്തിൽ തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യുകയാണ്. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ മോഹത്തിന് വിത്തില്ലാതെ വണ്ണം യേശുവിന്റെ സ്നേഹം കൊണ്ടും സംതൃപ്തി കൊണ്ടും അതിനെ നിറയ്ക്കുകയാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. സംതൃപ്തിയുള്ള ഒരുത്തനെ അതൊരു ആദായമാണ്. സംതൃപ്തി നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കുന്നു, മോഹം നമ്മളെ അസൂയയിലേക്കും, അസൂയ പകയിലേക്കും, പക കൊലയിലേക്കും, കൊല നിരാശയിലേക്കും, നിരാശ നരകത്തിലേക്ക് നയിക്കുകയാണ്. സംതൃപ്തി നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കുന്നു. When you are content, that is the gateway to holiness. സംതൃപ്തിയാണ് വിശുദ്ധിയിലേക്കുള്ള പടി. എലീശ വിശുദ്ധനായ ദൈവപുരുഷനാണെന്ന് പറയാൻ കാര്യം, അവൻ സംതൃപ്തനായിരുന്നു. അവൻ സംതൃപ്തനായിരുന്നത് കൊണ്ട് അവനെ ആർക്കും വശീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്, നയമാൻ അവനെ വശീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല, ആർക്കും അവനെ വശീകരിക്കാൻ കഴിയുന്നില്ല, രാജാക്കന്മാർക്കൊന്നും അവനെ വശീകരിക്കാനായിട്ട് കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവൻ കണ്ടന്റ് ആയിരുന്നു, അവൻ സംതൃപ്തനായിരുന്നു. എന്നാൽ എപ്പോൾ നിങ്ങൾ മോഹിക്കുന്നുവോ ആ മോഹം നരകത്തിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ്. സോ കണ്ടന്റ്മെന്റ് ഈസ് എ ഗേറ്റ് വേ ടു ഹോളിനെസ്, ആൻഡ് വെൻ യു കവറ്റ് ദാറ്റ് ഇസ് എ ഗേറ്റ് വേ ടു ഹെൽ. നിങ്ങൾ മോഹിക്കാൻ തുടങ്ങിയാൽ മോഹം അസൂയയിലേക്കും, അസൂയ പകയിലേക്കും, ഇനോ എല്ലാം. വെൻ ഫ്രാൻസിസ് ഷിഫർ പറഞ്ഞൊരു വാചകമുണ്ട്, വെൻ യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. ഞാൻ അതിനെക്കുറിച്ച് പ്രേയറിനെ കുറിച്ചുള്ള സി ഡി, പ്രാർത്ഥനയെ കുറിച്ചുള്ള സി ഡിക്ക് അത് പറഞ്ഞിട്ടുണ്ട്. വെൻ യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. നമുക്ക് ആത്മീയനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ആവശ്യമായിരിക്കുന്നത് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ആരാണ് നന്ദിയുള്ളവൻ? സംതൃപ്തിയുള്ളവനാണ് നന്ദിയുള്ളവൻ എന്നുള്ളത് മനസ്സിലാക്കണം. നന്ദിയുള്ള ഒരു വ്യക്തിയെ സാത്താൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ശരിയായിട്ടും നന്ദി ഉണ്ടെങ്കിൽ, ശരിയായിട്ടും നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാചിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നല്ല സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാച് അടുത്ത് വന്നിട്ട് നിങ്ങൾക്കില്ലാത്തതും നിങ്ങളുടെ സഹോദരൻ ഉള്ളതുമായ ഒരു കാര്യം കാണിച്ച് നിങ്ങളെ അസൂയപ്പെടുത്താൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, നിങ്ങൾ ശരിക്കും നന്ദിയുള്ള സംതൃപ്തനായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹോദരനുള്ള കാര്യത്തെ, നിങ്ങൾക്കില്ലാത്ത കാര്യത്തെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ പറയും, അതിനെന്താ, അവൻ എന്റെ സഹോദരനല്ലേ, അവൻ നന്നായിട്ട് കിടക്കുന്നല്ലേ എനിക്ക് സന്തോഷം, അവൻ നന്നായിട്ട് കിടക്കട്ടെ, അവനൊരു കാറ് വാങ്ങിക്കട്ടെ, എനിക്കും വല്ലപ്പോഴും കാറാവല്ലോ. അല്ലാതെ അവൻ കാറ് വാങ്ങിച്ചപ്പം അവന് കാറ് കിട്ടി, എനിക്ക് കാറില്ല,
എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ? അവൻ നല്ലൊരു വീട് പണിയട്ടെ, അവന് നല്ല ശമ്പളം കിട്ടണം, ഒന്നുമല്ലെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവനൊരു നാരികാവളം തരാൻ അവൻ്റെ ഉണ്ടല്ലോ. എന്തിനാ അസൂയപ്പെടുന്നത്? മറ്റൊരാൾക്ക് നന്മ ഉണ്ടാകുന്നത് നമുക്കും പ്രയോജനമേ ഉണ്ടാകത്തുള്ളൂ, ദോഷമൊന്നും ഉണ്ടാകത്തില്ല. മറ്റൊരാൾക്ക് നന്മ ഉണ്ടെന്നും വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകാനുണ്ടോ? എന്തിനാ നമ്മൾ അസൂയപ്പെടുന്നത്? അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിശാച് വന്ന് നിനക്കില്ല അവനുണ്ട്, അതുകൊണ്ട് പിശാച് നമ്മളോട് ചില കള്ളത്തരം പറയും, ഇതില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ജീവിക്കുന്നത്, ഇതില്ലെങ്കിൽ നിന്റെ നരകമാണ്. നിന്റെ ഇല്ലായ്മയെ കാണിച്ച് അസംതൃപ്തി വിതറുന്ന വ്യക്തിയാണ് പിശാച് എന്ന് പറയുന്നത്. നിന്റെ ഇല്ലായ്മയും മറ്റൊരിടത്തിലുള്ളതും അവൻ വന്ന് പറയുന്ന കള്ളത്തരം, ഇതില്ലെങ്കിൽ നിന്റെ ജീവിതം തീർന്നെന്ന്. ഒരു കാറില്ലാതെ എങ്ങനെ ജീവിക്കുന്ന നീ? ഈ മഴയത്ത് എങ്ങനെ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നേ? പനി പിടിക്കത്തില്ലേ? ബൈക്ക് ഇല്ലാതിരുന്നൊരു കാലമില്ലേ? സൈക്കിളിൽ നടന്നപ്പോഴോ? അത് നമ്മൾ മറന്നുപോകും. നമ്മുടെ ഏത് സുഖവും നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. എന്ന് പറയും, ഇതില്ലെങ്കിൽ നീ നശിച്ചു പോകും. അത് സാത്താൻ പറയുന്നൊരു കള്ളത്തരമാണ്. സാത്താൻ നമ്മളോട് പറയുന്നതെന്ന് അറിയാമോ? നിനക്ക് മാനമര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ഇപ്പോഴുള്ള വരുമാനത്തിൻ്റെ ഇരട്ടിയെങ്കിലും ഉണ്ടെങ്കിലേ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സത്യം, ഇപ്പോഴുള്ളതിൻ്റെ പകുതി ആയാലും നീ ചത്തുപോകുന്നില്ല. ഇപ്പോഴുള്ള ശമ്പളത്തിന് നേരെ പകുതിയായിപ്പോയി, നിങ്ങൾ ഒറ്റയടിക്ക പകുതിയായിപ്പോയി. നിങ്ങൾ ചത്തുപോകും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. ചിലപ്പോൾ ചില ജങ്ക് വലിച്ചു കൂട്ടി നോക്കി നിന്നിരിക്കും, അത്രയേ ഉള്ളൂ. ആവശ്യമില്ലാതെ ചിലപ്പോൾ നിങ്ങളുടെ ഫർണിച്ചർ മാറാൻ പറ്റിയില്ലെന്നിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജ് കടകട നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രിഡ്ജ് ആയിരിക്കും, അതൊന്ന് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, ചിലപ്പോൾ നടന്നില്ലെന്നിരിക്കും. നിങ്ങളുടെ വണ്ടി ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് വഴി ലോഫായി കിടക്കുന്നുണ്ടായിരിക്കാം, ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന പോലെ. പക്ഷേ ഇതില്ലെന്നും പറഞ്ഞുകൊണ്ടൊന്നും അങ്ങ് ചത്തുപോകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാചിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൊടാൻ പറ്റത്തില്ല. അവൻ പറയുന്ന കള്ളത്തരങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത്. യാക്കോബ് പായസം വെച്ച്, ചുവന്ന പായസം നിങ്ങൾക്കറിയാമല്ലോ, വായിപ്പിക്കുന്നില്ല. പായസം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏശാവിൻ്റെ വായിൽ കൊതിയൂറി. കൊതിയൂറി കഴിഞ്ഞപ്പോഴത്തേക്ക് എടാ അനിയ, എനിക്ക് ഇങ്ങോട്ട് താടാ കുറച്ച് പായസം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിനക്ക് പായസം തരാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതെന്നറിയാമോ? എൻ്റെ ജ്യേഷ്ഠാവകാശം കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? ഈ പായസം കുടിച്ചില്ല ഞാനിപ്പം മരിച്ചു പോകുമല്ലോ എന്ന് എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. എൻ്റെ ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്ത് ഗുണം? ഞാൻ പായസം കുടിക്കാതെ ഇപ്പം എന്ത് ചെയ്തു പോകും? മരിച്ചു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അന്നേരം ഏശാവ് പായസം കുടിച്ചില്ലായിരുന്നു, ഞാൻ ചത്തുപോകുമെന്ന് എണീറ്റ് നിന്ന് അനിയനോട് ഒന്നുമല്ലെങ്കിൽ അത് കണ്ടപ്പോൾ ചുവന്ന പായസമാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ അവൻ്റെ കണ്ണ് കിളിഞ്ചി പോയൊന്നുമില്ലല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അവന് ആ പായസം കുടിക്കാതെ ഒരു ദിവസം കൂടെ ജീവിച്ചാലും ചത്തുപോകത്തില്ലെന്നാണ്. പക്ഷേ സാത്താൻ പറഞ്ഞു, എന്ത്, ഇത് കുടിച്ചില്ലെങ്കിൽ നീ ചത്തുപോകും. പ്രിയമുള്ളവരെ, ഇതുപോലെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും പറയും. നമുക്കില്ലാതെ വരുമ്പോഴെല്ലാം പിശാച് വന്നിട്ട് പറയും, ഇതില്ലെങ്കിൽ നിന്റെ മരണമാണെന്ന്, വെറുതെയാണ്. പിശാച് വന്ന് പറയും, നിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം നിനക്ക് പണമില്ലാത്തതാണെന്ന്. കള്ളമാണ് പറയുന്നത്. നിന്റെ പ്രശ്നങ്ങളുടെ മൂല കാരണം പണമില്ലാത്തതൊന്നും അല്ല, ചിലപ്പോൾ പണം ഉള്ളതായിരിക്കും.